സമ്മാനവും മഹത്വവും എൻ്റെ കർത്താവിന് ഞാൻ അർപ്പിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ റിജോയ്സ് മിനിസ്ട്രീസിന്റെ ഫൗണ്ടറായിരിക്കുന്ന, ഞാൻ ഏറ്റവും വളരെ ബഹുമാനിക്കുന്ന പ്രിയ സണ്ണി പാസ്റ്റർ, അവരുടെ ഫാമിലി, അതുപോലെ ഈ മീറ്റിംഗ് വളരെ മനോഹരമായ നിലയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ തോമസ് അച്ചായന്, ഏറ്റവും നല്ല മധുരഗാനങ്ങൾ പാടി നമ്മെ ക്രിസ്തുവെങ്കിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹിതൻ പ്രസാദ് പാസ്റ്റർ കുടുംബം, അവരുടെ ടീം അംഗങ്ങൾ, ഈ മീറ്റിംഗിൽ ഒത്തിരി ദൈവമക്കൾ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ വളരെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ദൈവമക്കൾ, പ്രിയ അജിത്ത് മാത്യു അവർകൾ കുടുംബം, അതുപോലെ ഞാനിന്നും ഓർക്കുന്നുണ്ട് സണ്ണിച്ചാന് ആരംഭമായി ഞാനിവിടെ വന്നപ്പോൾ പ്രിയ ജിം ആൻഡ് സുജ അവരുടെ ഭവനത്തിൽ എന്നെ കൊണ്ടുപോയ, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഒരു രാത്രിയിൽ അവര് വീട്ടിൽ പ്രയർ ചെയ്യാനായിട്ട് കൊണ്ടുപോയത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയ ശിവസിസ്റ്റർ, മറ്റുള്ള പല സഹോദരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാവരുടെ മേലും കുര്യൻ അവർകൾ, അതുപോലെ ഷായിച്ചാന്, അതുപോലെ ആനന്ദ് ജോർജ്, ജിബി വിൽസൺ രാജ് ഫാമിലി, അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സണ്ണിച്ചാന്റെ സഹധർമ്മിണി, ഞാൻ വളരെ സ്നേഹിക്കുന്ന, വളരെ കണ്ണതിലോടെ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ദാസി, അവരുടെ രണ്ട് മക്കൾ, എല്ലാവർക്കും എന്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. സ്തോത്രം. സന്തോഷത്തോടെ കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേ, സ്തോത്രം. ശക്തമായ ദൈവസാന്നിധ്യ മീറ്റിംഗിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒക്കെ കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ചർച്ച് ബോർഡിന്റെ ഒരു ശുശ്രൂഷകനായിട്ട് 26 കൊല്ലമായി സഭാ ശുശ്രൂഷ ഏറ്റെടുത്തു. ഇന്ന് പല പ്രാർത്ഥനകളും കപടഭക്തി പ്രാർത്ഥനയായി മാറുമ്പോൾ നിങ്ങളുടെ ആ പരമാർത്ഥ ഹൃദയമുള്ള മനസ്സൊരുങ്ങിയുള്ള പ്രാർത്ഥന അത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളം തുടിക്കുകയാണ്. ഒത്തിരി സന്തോഷം. അതുപോലെ നല്ല ആത്മീയമായ ലീഡിങ്, നന്നായിട്ടുള്ള ആരാധനകൾ, സ്തോത്രം. ഒത്തിരി ആത്മീയമായി കൊതിക്കുന്ന ആമേൻ ഒരു ഫാമിലീസ് ആണ് റിജോയ്സ് മിനിസ്ട്രീസ് ഫാമിലി എന്ന് പറയുന്നത്. പല പ്രാവശ്യവും ആമേൻ നിങ്ങളോടൊപ്പം സൂമിലൂടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. എനിക്കൊന്ന് സാധിച്ച ഒത്തിരി വർഷങ്ങളായി ഒരുമിച്ച് ഒന്ന് കൂടുവാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നൊന്ന് കൂടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാലങ്ങളാണ്, സ്തോത്രം. എങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ കർത്താവ് നമുക്ക് തരുന്നതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒട്ടും സമയം കളയുന്നില്ല. പരിശുദ്ധാത്മാവ് നൽകി തന്ന ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കണം. പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നിങ്ങളോട് ഇടപെടുന്നതെന്ന് അറിയത്തില്ല. സ്തോത്രം. ആഴമേറിയ ഒരു ഒരു വചനത്തിന്റെ മർമ്മം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഞാൻ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ദൈവകൃപയോടെ ആയിരിക്കാം ഈ സമയങ്ങൾ. വേറെ ഒരു ബിസിനസ്സിലും ഇടപെടാതെ ദൈവകൃപയോട്, സ്തോത്രത്തോട്, പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. വേദപുസ്തകം എല്ലാവർക്കും തുറക്കാം. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാമോ? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമാണ് ഞാനിവിടെ അമേൻ പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സ്തോത്രം, സ്തോത്രം. എല്ലാവരും എടുത്തോ? എല്ലാവരും വാക്യങ്ങൾ എടുത്തോ? എടുത്തവർ മാത്രം ഒന്ന് കൈ ഉയർത്തിക്കേ. ഹല്ലേലൂയ. ഓ
ഹാലലൂയ, യേശു നാമത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. സ്തോത്രം, ഹാലലൂയ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹാലലൂയ. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോലെ, ശോധനയിൽ ചൂളയതിൽ പൊന്നു പോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിനും ജീവനിലും നിൻ സാന്നിധ്യം മാതി. നാഥാ നിൻ സാന്നിധ്യം മാതി. ചേർന്ന് പാടാമോ? അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെങ്ങും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ആരാധന, 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 ആരാധന. പരിശുദ്ധ കർത്താവെ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. യഹോവയാകാശം ചായിച്ച് ഇറങ്ങി വന്നിരിക്കുകയായി. സ്തോത്രം. പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണം അവയൊന്ന് തൊടുമാറാകണം. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ലല്ലോ. അവൻ ഞങ്ങളുടെ സഹായത്തിനായി ആകാശത്തോടെ മേഘാരൂഢനായി ഇറങ്ങി വന്നതിനായി സ്തോത്രം. തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ, പർവ്വതങ്ങൾ നിന്റെ മുമ്പിൽ ഉരുകുവാൻ തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പച്ച, ഞങ്ങളുടെ റിജോസ് മിനിസ്ട്രീസിലെ എല്ലാ വാത്സല്യ ദൈവ മക്കളെയും പരമാർത്ഥ ഹൃദയത്തോടെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന തന്റെ മക്കളുടെ മേൽ അങ്ങയുടെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ തുറക്കണം. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ശരീരങ്ങളിൽ അത്ഭുതമാർന്ന വിടുതലുകൾ, ആമേൻ, ചിലരുടെ മനസ്സുകളിൽ അത്ഭുതമാർന്ന വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം ചെയ്യുമാറാകണമേ. ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെട്ടാൽ യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരം ഉയർത്തി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ റിജോയ്സ് മിനിസ്ട്രി എന്ന് നെയിം എഴുതിയ ആ ബ്രദറിന്റെ പേരെന്ന് പറയാമോ? റിജോയ്സ് മിനിസ്ട്രി എന്ന് എഴുതിയ ആ ബ്രദറിന്റെ പേര് അനുജ്. മനോജ്. അനുജ്, അനുജ്, അനോജ്, അനോജ്. അനോജിനോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, അനുജേ, എന്റെ വഴിയല്ല നിന്റെ വഴി, എന്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരം. ഓ ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി ഒരു ശുഭഭാവി ഉടാറാവാ ശബ്ദരാജകസ്യ. അത് തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ട് അത്രേ ആകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആരംഭത്തിൽ തന്നെ ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ മൂന്ന് വിധികൾ വിധിച്ചിട്ടുണ്ട്. ഒന്ന്, ആമേൻ, ഹല്ലേലൂയ, സമൂഹം വിധിച്ച വിധി. രണ്ട്, പാരമ്പര്യം വിധിച്ച വിധി. മൂന്ന്, നീ തന്നെ വിധിച്ച വിധി. പക്ഷെ സകല വിധികളെയും പൊളിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നാള് ഇതാ വരുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പരാജയങ്ങളെ മാറ്റിക്കൊണ്ട് ഒരു വിജയത്തിലേക്ക് ഞാൻ നിന്നെ ഒരു തുടക്കമിട്ടിരിക്കുകയാണ്. നീ എടുത്തു വച്ചിരിക്കുന്ന സ്റ്റെപ്പ് അതൊരു അനുഗ്രഹമാണ്. അത് അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവ തമ്പുരാൻ നിന്നെ കയറ്റിക്കൊണ്ടുവരുവാൻ പോവുകയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്റെ സന്നിധിയിൽ ചില മണിക്കൂറുകൾ വേറിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ വിഷയത്തെ തൊടുകയാണ്.
നിന്റെ വിഷയത്തെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഉച്ച മുതൽ ഉള്ളം കാല് വരെ നിന്റെ കാലയിലൂയ ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടുകയാണ്. അനേകർക്ക് നീ ഒരു അനുഗ്രഹമായി തീരും. അനേകരുടെ കണ്ണുനീരിനെ നീ ഒപ്പാൻ നീ ഇടയായി തീരും. അനേകരുടെ ഭാരങ്ങൾ നീ മാറ്റും. അനേകരുടെ വേദനകൾ നീ മാറ്റും. ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തമേറിയ ഒരു ശബ്ദമായി ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. എന്റെ മഹത്വം ഞാൻ നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. തന്റെ മകനോടുള്ള ദൂതനായി എത്ര പേർക്ക് കരങ്ങളെ ഉയർത്തി വീശിയ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്ന അപ്പോസ്തലനായ പൗലോസ് ആണ് അമേൻ സ്തോത്രം. 21 ലേഖനങ്ങളില് 14 ലേഖനങ്ങളും അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവൻ ജയിലിൽ ഇരുന്ന് എഴുതിയ ലേഖനങ്ങളാണ് 3 ലേഖനങ്ങൾ. ഒന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, 2 ഫിലിപ്പിയ ലേഖനം, 3 കൊലോസ്യ ലേഖനം. അതിൽ ഫിലിപ്പിയ ലേഖനമാണ് നമ്മൾ ഇവിടെ വായിക്കുവാൻ ഇടയായി തീർന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു ആലോചനയാണ് ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആമേ. ശകലത്തിനല്ല, സകലത്തിനും മതിയാകുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മതിയായവനാണ് എന്ന് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ശ്രദ്ധിക്കുക, ആമേൻ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് രാത്രി ഈ റിജോയ്സ് മിനിസ്ട്രീസിലെ വാത്സല്യ കുടുംബാംഗങ്ങൾക്ക് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാറ്റിനെയും നാം മറികടക്കുവാൻ നാം തയ്യാറാകണം. ആമേൻ. ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദാവീദ് പറയുന്നത്, നിങ്ങൾ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എല്ലാവർക്കും പറയാമോ? എല്ലാവർക്കും കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സ്തോത്രം. എല്ലാറ്റിനെയും മറികടക്കുക, എല്ലാറ്റിനെയും ധരണം ചെയ്യുക, എല്ലാറ്റിനെയും ചാടിക്കടക്കുക. ഹല്ലേലൂയ. ഓവർകം എവരിത്തിങ്. വളരെ ഏത് കാര്യത്തെയും ചാടിക്കടക്കാനുള്ള ഒരു ദൈവകൃപ ഈ മീറ്റിംഗിൽ കർത്താവ് നിങ്ങൾക്ക് നൽകുവാൻ പോവുകയാണ്. അതെത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ പറയാൻ പറ്റും. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, അത് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഓരോ മീറ്റിങ്ങുകളിലും യഥാർത്ഥ ദൈവത്തിന്റെ സ്പർശനം ഞാൻ അനുഭവിക്കാനിടയായി. ഇന്നലെ രാത്രിയിൽ IPC തിരുവല്ല ഒരു അനുഗ്രഹീതമായ ഒരു ചർച്ചിന്റെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. മരണത്തിന്റെ വക്കോളം എത്തിയ ഒരു അച്ചായൻ ഇവിടെ ഉണ്ടായിരുന്നു. മരിച്ചു പോകുമെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് ദൈവ തമ്പുരാൻ അദ്ദേഹത്തോട് ദൂത് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവം നിന്നെ ജീവനോട് നിർത്തിയിരിക്കുന്ന എന്റെ മഹത്വം വെളിപ്പെടുത്താൻ. അദ്ദേഹം എഴുന്നേറ്റൊന്ന് പൊട്ടിക്കരയുവാനായിട്ട് തുടങ്ങി. അവസാനം അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു, പാസ്റ്റർ, ആമേൻ, ഓമേൻ, മരണത്തിന്റെ വക്കോളം എത്തിയ ഞാൻ, ആമേൻ, ദൈവത്തിന്റെ ദൂത് പറഞ്ഞത് ശരിയാണ്, മരണത്തിന്റെ വക്കോളം ഞാൻ എത്തി. എന്നാൽ കർത്താവ് അത്ഭുതകരമായിട്ട് എന്നെ വിടുവിച്ചിരിക്കുകയാണെന്ന്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കൾ ഈ റിജോസ് മിനിസ്ട്രീസിലുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ഇവരെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ നാം ഓവർകം ചെയ്യണം, മറികടക്കണം, ചാടിക്കടക്കണം. അല്ലെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ചിലത് മറികടക്കാൻ പോവുകയാണ്, ചിലത് ചാടിക്കടക്കാൻ പോവുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ആമേൻ എനിക്ക് ആമേൻ 5 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. ഏതിനൊക്കെ നാം ചാടിക്കടക്കണം, മറികടക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നെങ്കിൽ മാത്രമേ നമുക്ക് ചാടിക്കടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒന്നാമത് നാം ചാടിക്കടക്കുവാൻ പോകുന്നത്, ശ്രദ്ധിക്കുക, എഴുതേണ്ടവർക്ക് എഴുതാം. ആമേ സ്തോത്രം. ഹൃദയത്തിൽ ചിന്താമേൽ സംഗ്രഹിക്കേണ്ടവർക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം. ഒന്നാമത്, ഓവർകം യുവർ ഡിസേബിലിറ്റി. ഓവർകം യുവർ ഡിസേബിലിറ്റി എന്ന് പറഞ്ഞാൽ വൈകല്യങ്ങളെ നാം മറികടക്കുക, വൈകല്യങ്ങളെ ചാടിക്കടക്കുക. ഒരിക്കൽ മാർട്ടിൻ ലൂതർ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഓടുക, ഓടുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നടക്കുക.
നടക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എഴയുക. ഏത് കാര്യം നിങ്ങൾ ചെയ്താലും മുൻപോട്ട് തന്നെ കാൽച്ചുവടുകൾ വെക്കുക. ചിലപ്പോൾ എഴയാനേ പറ്റുന്നുള്ളൂ. ആമേൻ. എഴഞ്ഞെങ്കിലും അവിടെ എത്തണം. നടക്കാനേ പറ്റുന്നുള്ളൂ. നടന്നെങ്കിലും അവിടെ എത്തണം. ഓടാൻ കഴിയുന്നവർ അവിടെ ഓടിയെത്തണം. പറക്കാൻ കഴിയുന്നവർ പറന്നെത്തണം. ഹല്ലേലൂയ. അപ്പോൾ ഓവർകം യുവർ ഡിസേബിലിറ്റി, വൈകല്യങ്ങളെ നാം മറികടക്കണം. ഒരിക്കൽ ഒരു വളരെ ദൈവഭക്തിയോടെ ജീവിച്ച ഒരു കുടുംബത്തിൽ അമ്മേൻ ഒരു വൈതൽ ജനിച്ച ഒരു പെൺകുഞ്ഞ് ജനിക്കുവാനിടയായി. ആ മകളുടെ പേര് വിൽമ റുഡോൾഫ് എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളാണ്. എന്നാൽ 4 വയസ്സിൽ പോളിയോ ബാധിക്കപ്പെട്ട് 2 കാലും സ്വാധീനമില്ലാതെയായി. പോളിയോ ബാധിച്ച് നടക്കാൻ കഴിയാതെയായി. സ്തോത്രം. എന്നാൽ ആ മാതാവിന്റെ പാരൻസ് വളരെ ദൈവവിശ്വാസിയായിരുന്നത് കൊണ്ട് ആമേൻ അവർ ഈ മകളോട് എപ്പോഴും നല്ല പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങളൊക്കെ പറയും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല മകളെ, ദൈവത്തിന് സകലതും സാധ്യമാണ്. ആമേൻ. നീ വിശ്വസിക്ക. അങ്ങനെ ആ മാതാപിതാക്കളുടെ വാക്കുകൾ മൂലം അവൾ വിശ്വസിച്ചുകൊണ്ട് അവൾ സ്വപ്നം കാണുവാൻ തുടങ്ങി. സ്വപ്നം കാണുവാൻ തുടങ്ങി. എന്താണ് സ്വപ്നം എന്നറിയണ്ടേ? ആമേൻ. ഈ കാല് സ്വാധീനമില്ലാത്ത ഈ വിൽമ എന്ന് പറഞ്ഞ ഈ മകൾ സ്വപ്നം കണ്ടത് എന്താണെന്ന് ചോദിക്കണ്ടേ? ആമേൻ. ലോകത്തിൽ ഏറ്റവും വേഗതയേറിയ ഒരു ഓട്ടക്കാരിയായി മാറണമെന്നുള്ളതായിരുന്നു അവളുടെ സ്വപ്നം. 9 വയസ്സായപ്പോൾ അവൾ നടക്കാൻ ഉപയോഗിച്ച ഉപകരണം എടുത്തു മാറ്റി. സാവകാശത്തിൽ അവൾ നടക്കാനായിട്ട് തുടങ്ങി. വൈകല്യമുള്ളവളാണ്. 15-ാമത്തെ വയസ്സായപ്പോൾ ഒരു കോച്ചിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഓടണം. അപ്പോൾ കോച്ച് അവളെ കളിയാക്കി, ആ നിനക്ക് നടക്കാൻ പോലും കഴിയത്തില്ല, നിനക്ക് എങ്ങനെ ഓടാൻ പറ്റും. ഒത്തിരി കളിയാക്കി. പക്ഷേ അവളുടെ നിർബന്ധവും മാതാപിതാക്കളുടേതായ ആ താല്പര്യവും ഈ കോച്ച് അവളെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. പരിശീലിപ്പിച്ച് 1960 നീണ്ട പരിശീലനത്തിന് ശേഷം ഒളിമ്പിക്സിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ, ആ കാലഘട്ടത്തിൽ ഒളിമ്പിക്സിൽ 100 മീറ്ററും 200 മീറ്ററിലും ഏറ്റവും ഉന്നതമായി വിജയിച്ച ആ വ്യക്തികളെ തോൽപ്പിച്ചുകൊണ്ട് ഈ വിൽമ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി 1960 ഇതാ 100 മീറ്ററിനും 200 മീറ്ററും വേഗതയേറിയ ഒരു ഓട്ടക്കാരിയായി മാറി. ആ ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങുവാനിട്ടിടയായി. ലോകത്തിൽ ഏറ്റവും വേഗതയേറിയ ഒരു ഓട്ടക്കാരിയായി മാറി എന്നുള്ളതാണ് ആ ചരിത്രം പറയുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ളത്, ആമേൻ ഹല്ലേലൂയ, വൈകല്യങ്ങളെ ചാടിക്കടക്കാൻ ദൈവം കൃപ തരും. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. വിക്കനായ ആ മനുഷ്യനെ, മോസസിനെ, എന്നെ കൊണ്ട് കഴിയത്തില്ല കർത്താവ്, ഞാൻ വിക്കനാണ്, ഞാൻ പപ്പ പറയുകയാണ്, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. വിക്കനെ കൊണ്ട് ദൈവതമ്പുരൻ പറഞ്ഞു, ആമേൻ, നീ മിസ്രയീമിൽ ഞാൻ നിന്നെ ദൈവമാക്കും. മിസ്രയീമിൽ ഞാൻ നിന്നെ ദൈവമാക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ വിക്കനായ മനുഷ്യനെ അവിടെ ദൈവമാക്കി. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കുന്നു. നിങ്ങൾ കേൾക്കണമോ, ലക്ഷക്കണക്കിന് ജനത്തെ നയിക്കാൻ ഈ വിക്കനെയാണ് ദൈവം ഉപയോഗിച്ചത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില വൈകല്യങ്ങളെ ചാടിക്കടക്കുവാൻ ആമേൻ. നിന്റെ തലമുറയ്ക്ക് ബുദ്ധി കുറവാണോ? ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഞാനൊരു ആമേൻ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു തന്നു. എന്നെ വളരെ നിർബന്ധിച്ചു കൊണ്ടുപോയതാ. ഒരിടത്ത് പ്രയർ കഴിഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പാഷേ എന്റെ വീട്ടിലൊന്ന് വരണം. മക്കളില്ലാതെ 10 വർഷമായി ഭാരപ്പെട്ട് അവർക്ക് ദൈവം ഒരു തലമുറയെ കൊടുത്തു. തലമുറയെ കൊടുത്തെങ്കിലും അവൾ നല്ല കഴിവുള്ളവളാ. പക്ഷേ അരയ്ക്ക് താഴെ സ്വാധീനമില്ല. അരയ്ക്ക് താഴെ സ്വാധീനമില്ല. 4 വയസ്സ് പ്രായമേ ഉള്ളൂ ആ കുഞ്ഞിന്.
പക്ഷെ വാക്കോട് എല്ലാം കഴിവുണ്ട്. അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവൾ നന്നായിട്ട് ആരാധിക്കുന്നുണ്ട്, നന്നായിട്ട് പാട്ടുപാടുന്നുണ്ട്, നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നോ. ദൈവകൃപയാൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആലോചനകൾ ആ മകളോട് പങ്കുവെക്കാൻ തുടങ്ങി. അവൾ കണ്ണുനീരോടെ കരമടിച്ച് ആത്മാവിൽ സ്തുതിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമായി. ഹല്ലേലൂയ, അവൾ എന്നിട്ട് പറഞ്ഞ ഒരു വാചകം ഇതാണ്, അവൻ പാസ്റ്ററേ എനിക്ക് ഒന്നിനും പ്രയാസമൊന്നുമില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഞാൻ എഴുന്നേറ്റ് ഈ ബൈബിളുമായി ആമേ സാക്ഷ്യമായി ഒരിടത്ത് ആമേ സ്റ്റേജുകളിൽ ഞാൻ പ്രസംഗിക്കും, ഞാൻ ഓടും, ഞാൻ നടക്കും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇന്ന് പകൽ ഞാൻ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, വൈകല്യങ്ങളെ ചാടിക്കിടക്കുന്ന ഒരു അഭിഷേകം ീ ഇന്ന് രാത്രി ചിലരെ തൊടുന്ന രാത്രിയാണ്, ചിലരെ തൊടുന്ന രാത്രിയാണ്, ചിലരെ ഇടപെടുന്ന രാത്രിയാണ്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ, വൈകല്യങ്ങളെ മാറ്റുന്ന ദൈവതമ്പുരാന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാൻ പോകുകയാ. ചിലർ കളറിന്റെ പേര് പറഞ്ഞ്, ചിലരുടെ ഭംഗിക്കുറവെന്ന് പറഞ്ഞ്, പൊക്കം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ്, മൂക്ക് വളഞ്ഞു പോയെന്ന് പറഞ്ഞ് അവൻ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ട്. എന്നാൽ പൗലോസിന്റെ ഭാഷയിൽ പഠിച്ചാൽ, പൗലോസ് ചരിത്രം പഠിച്ചാൽ, പൗലോസിന്റെ ജീവിതത്തില് വെറും 4-4 അടി പൊക്കമേ ഉള്ളെന്ന, കാല് രണ്ടും അകത്തേക്ക് വളഞ്ഞായിരിക്കുന്നെ, കഷണ്ടി തലയാ, മൂക്ക് വളഞ്ഞായിരിക്കുന്നെ, പുരിയ രണ്ട് ചേർന്നായിരിക്കുന്നത്. കണ്ടാൽ ഒരു മനുഷ്യപ്രകൃതം തോന്നത്തില്ല, പക്ഷേ ആ ശരീരം കൊണ്ടാണ് ഹല്ലേലൂയ പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. നിന്റെ ശരീരത്തിന്റെ വൈകല്യങ്ങൾ ഏതാകട്ടെ, നീ പണ്ട് നീ ആരോഗ്യമുള്ള ആമേ വ്യക്തിയായിരിക്കാം, പക്ഷേ ഇപ്പോൾ നിനക്ക് അനങ്ങാൻ കഴിയാത്ത ചില ശാരീരിക രോഗങ്ങൾ നിന്നെ വരുത്തിയിരിക്കാം. ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ദൂത് പറയുന്നു. ഹല്ലേലൂയ, ചില സമയങ്ങളിൽ മണിക്കൂറുകൾ നീ പ്രാർത്ഥിച്ച വ്യക്തിയായിരിക്കാം, നീ വളരെ ഉത്സാഹത്തോടെ മുൻപോട്ട് പോയ വ്യക്തിയായിരിക്കാം, പക്ഷേ ഇപ്പൊ നിന്നെ ചില രോഗങ്ങൾ നിന്നെ ബലഹീനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട വിധത്തിൽ പണ്ടത്തെ പോലെ നീ ഉത്സാഹത്തോടെ നിനക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല, ആമേൻ, വേണ്ട വിധത്തിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ശത്രുവിനറിയാം, നീ പഴയതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നീ പഴയതുപോലെ ആരാധിക്കും തുടങ്ങിയാൽ, നീ പഴയതുപോലെ മുൻപോട്ട് വരാൻ തുടങ്ങിയാൽ ശത്രുവിന്റെ പദ്ധതികൾ തകരുമെന്നും ശത്രുവിന്റെ പ്ലാനുകൾ ഉടയുമെന്നും അറിയാവുന്നതായതുകൊണ്ട് ചിലതൊക്കെ നിന്നെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാ. ശത്രു തന്നെ പറയുന്നു, നീ വീണ്ടും എഴുന്നേൽക്കത്തില്ല, ഇങ്ങനെയേ പോകത്തുള്ളൂ, വീണ്ടും ആ രോഗം തന്നെ അവസ്ഥയിലാകത്തേ ഉള്ളൂ, മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, ശരീരത്തിൽ ഒരു വിടുതലും നടക്കുന്നില്ല. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്, ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഞാൻ അടൂര് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഓ റാബ ശബ്ദരാധന, യേശുവിന്റെ നാമത്തിൽ ദോഹയിലായിരിക്കുന്ന വാത്സല്യ ഈ സൂമിൽ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, അവർ എവിടെയായിരുന്നാലും വചനമയച്ച് ഓ ദൈവശക്തി വ്യാപരിച്ച് നിന്റെ ശരീരത്തിൽ കറണ്ട് പോലെ ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവ സൗഖ്യം ഇപ്പോൾ ചിലർ പ്രാപിക്കാൻ തയ്യാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ പലതും കൊണ്ടിട്ട് നിന്നെ മടുപ്പിക്കുന്ന, നിന്നെ അസ്വസ്ഥതയിടുന്ന ചില പോരുകൾ യേശുവിൻ നാമത്തിൽ മാറി പോകട്ടെ. യേശുവേ സൗഖ്യമാക്കണമേ, യേശുവേ സൗഖ്യമാക്കണമേ. ഇപ്പോൾ തന്നെ ദൈവ സൗഖ്യം ചില ശരീരങ്ങളിൽ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നു. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി കർത്താവിനെ ആരാധിക്കട്ടെ. പൂരാബാല ശബ്ദരാധനാധന അർത്ഥനതകൾക്ക് ശ്രീവസിഷ്ണോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഏത് വെല്ലുവിളികൾ നിന്റെ കുടുംബത്തിനകത്ത് ഉയർന്നു വന്നാലും, ഓ യായരന്റെ വീട്ടിൽ ദേശാധിപതിയായ ശക്തി അകത്ത് കയറി വന്നു. നീണ്ട 20 വർഷങ്ങൾ കൊണ്ട് ഇസ്രായേൽ ജനത്തെ ഇരുമ്പ് രഥങ്ങൾ കൊണ്ട് ഓ മുടിച്ചുകളഞ്ഞ അതേ ശക്തി ശബ്ദരാധന നിന്റെ ഭവനത്തിൽ കയറി വന്നിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയാൻ പറയുന്നു, സദ്ധരാറുകൾക്കരാധി. അവളൊരു പുരുഷനെ വിളിച്ചില്ല, വേറെ കൂട്ടിനായിട്ട് ആരെയും വിളിച്ചില്ല,
അവൾ ചെയ്ത ഒറ്റ കാര്യം അവൾ ചുറ്റിയ കയ്യിലെടുത്തു. അവൾ കുറ്റി കയ്യിലെടുത്തുകൊണ്ട് ആ നീണ്ട 20 വർഷങ്ങൾ കൊണ്ട് ഇസ്രായേൽ ജനത്തെ നശിപ്പിച്ച ശക്തി എന്റെ വീട്ടിൽ കയറി വന്നിരിക്കുക, അതിനെ തകർത്ത് കളഞ്ഞു. പ്രാർത്ഥനയാകുന്ന കുറ്റിയും വചനമാകുന്ന ചുറ്റികയും ഞാൻ നിന്റെ കൈവശം തരുന്നു. യേശുവിന്റെ നാമത്തിൽ പൂരാവ ശബ്ദരാധനാദിയാലവ. നിന്റെ കുടുംബത്തിലുള്ളത് മാത്രമല്ല, മറ്റുള്ള കുടുംബങ്ങളിൽ കൂടെ പോരാടുന്ന ചില ശക്തികളെ അഴിക്കുവാൻ ഞാൻ നിന്റെ മേൽ വിശേഷ അധികാരം ദൈവം നൽകുകയാണ്. ഹല്ലേലൂയ. ശൂന്യതകളെ മാറ്റും ഞാൻ, പരാജയങ്ങളെ മാറ്റും ഞാൻ. അനേകർക്ക് നന്മയായി അനുഗ്രഹമായി കഴിഞ്ഞ കാലഘട്ടങ്ങൾ തീർത്തുവെങ്കിൽ നീ ഭാരപ്പെടണ്ട. യേശുവിന്റെ നാമത്തിൽ വിഷമിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടി കാണുവാൻ പോവുകയാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചാട്ടെ, എല്ലാവരും സ്തുതിച്ചാട്ടെ. ശബ്ദരാധന പ്രസാദ ഭാഷേ, ഒന്ന് പാടാമോ, ഒന്ന് പാടാമോ? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം. ആ പാട്ട് അമ്മേ ഹല്ലേലൂയ. ആ 4 പേര് ഒന്ന് പാടിയാട്ടെ, എല്ലാവരും ചേർന്ന് ഒന്ന് പാടിയാട്ടെ. ദൈവത്തെ ദൈവം ഒരു ഡെലിവറൻസ് ഇന്ന് രാത്രി ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുക. ഒരു വലിയ ഡെലിവറൻസ് ഇന്ന് രാത്രി ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. യെസ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യൽ ഭൂതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യൽ ഭൂതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേയല്ല, സാധ്യമേയൻ യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേയല്ല, സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാ ജയിക്കും ഞാൻ. ഉദ്ദേശ്യതീതമ ശക്തി ളിയായി നടത്തുന്നു. സാധ്യമേയല്ല, സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. ഓ സാധ്യമേയല്ല, സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തെ ശക്തിയാ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികൾ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്ന് നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്ന് നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേയല്ല, സാധ്യമേ എന്നേശു എൻ കൂടെയുള്ള സാധ്യമേയല്ല, സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. ഓ സാധ്യമേയല്ല, സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. സാധ്യമേയല്ല, സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. ആമേ. സാധ്യമേയല്ല, സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. വിശ്വസിക്കുക ദൈവത്തിന്റെ മക്കളെ, അസാധ്യമായത് ഒന്നുമില്ല. പ്രസാദ് പാസ്റ്റർ പാടിയതുപോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വേഗം പറഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, ഐ മീൻ ഓവർകം യുവർ ഡിസേബിലിറ്റി. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഐ മീൻ ഹല്ലേലൂയ ഓവർകം യുവർ സിറ്റുവേഷൻ.
സാഹചര്യങ്ങളെ നാം മറികടക്കണം. സാഹചര്യങ്ങളെ നാം മറികടക്കുക. അമ്മ ഒരിക്കൽ വടക്കേ ഇന്ത്യയിലെ ഒരു ഉൾഗ്രാമത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ജീവിച്ചത്. അവർക്ക് മൂന്ന് പെൺമക്കളാണ്. അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ ഏഴാം ക്ലാസ് വരെ പഠിക്കുവാൻ കഴിയത്തുള്ളൂ. ഏഴാം ക്ലാസ് വരെ അവരൊരു നദി കടന്നു വേണം അവർക്ക് സ്കൂളിലേക്ക് കടന്നു പോകുവാൻ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കാലാവസ്ഥ മാറി മഴ പെയ്യുന്ന സമയത്ത് ആ നദി വെള്ളം കൊണ്ട് പൊങ്ങാറുണ്ട്. പൊങ്ങുന്ന സമയത്ത് അവർക്ക് സ്കൂളിൽ കടന്നു പോകാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ പലപ്പോഴും സ്കൂള് അവധിയാണ്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ആ മൂന്ന് പെൺമക്കളിൽ മൂത്ത മകൾ വളരെ മനോഹരമായി പഠിച്ചു. ഏഴാം ക്ലാസ് പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചതിനു ശേഷം വീട്ടിലിരിക്കുകയാണ്. അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് വീണ്ടും തുടർന്ന് പഠിക്കണം. ആ ഗ്രാമത്തിൽ ഏഴാം ക്ലാസ് വരെ മാത്രമേ പോവുകയുള്ളൂ. ചിലർ രണ്ടാം ക്ലാസ്, ചിലർ മൂന്നാം ക്ലാസ്, ചിലർ നാലാം ക്ലാസ്, അതുവരെയൊക്കെ പോകത്തുള്ളൂ. പക്ഷെ ഇവൾ ഏഴ് വരെ പഠിച്ചു. പക്ഷെ ഇവൾക്ക് വീണ്ടും പഠിക്കണമെന്നുള്ളതായ ഒരു ആഗ്രഹമുണ്ടായി. അപ്പുറത്തെ ഗ്രാമത്തിൽ ഒരു മന്ത്രി വരുന്ന കാര്യം അറിഞ്ഞു. അവൾ അപ്പനെയും വിളിച്ചുകൊണ്ട് നേരെ അവിടേക്ക് ചെന്നു. പ്രസംഗം കഴിഞ്ഞിട്ട് സ്റ്റേജിലേക്ക് അവൾ ഓടി തന്റെ അപ്പനെ കൈപിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി. ഇതാ ഏഴാം ക്ലാസ്സിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ആ മന്ത്രിയുടെ അടുക്കൽ കൈ കൊണ്ട് കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ആമേൻ മന്ത്രിയെ പഠിക്കണം, പഠിക്കാനുള്ള ഒരു അനുവാദം എനിക്ക് തരണം. ഈ ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിൽ എനിക്ക് ഏഴാം ക്ലാസ് വരെ പഠിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഗ്രാമത്തിൽ പത്താം ക്ലാസ് വരെ ഉണ്ടല്ലോ, പഠിക്കാനുള്ള ഒരു സാവകാശം ഒരുക്കി തരണം. ഇവരുടെ നല്ല താല്പര്യവും ആത്മാർത്ഥതയും ഒക്കെ കണ്ടപ്പോൾ ആ മന്ത്രി പി എ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൾക്ക് ഇവിടെ പഠിക്കുവാനുള്ള സാവകാശം ഒരുക്കി കൊടുക്കണം. പ്ലസ് ടു കഴിഞ്ഞും ഇവൾ എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം ഞാൻ ഇവൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ആ മന്ത്രി ആ മകൾക്ക് സ്പോൺസർ ചെയ്തു. സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് അവൾ അവിടെ പത്താം ക്ലാസ് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം വേറെ സ്കൂളിലേക്ക് ഇതാ പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ചു. അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡിക്കായിട്ട് അമേരിക്കയിലോട്ട് ഒരു യാത്ര തുടർന്നു. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മേഖലകളിലൂടെ താണ്ടി സാഹചര്യങ്ങൾ പലതും അവൾക്ക് പഠിക്കുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ നിങ്ങൾ കേൾക്കണമോ, ആമേൻ, ഏറ്റവും ഇന്ത്യയുടെ പൗരന്മാരിൽ ഒന്നാമത്തെ പൗരത്വമായി ആ മകൾ മാറിക്കഴിഞ്ഞു. അത് വേറെ ആരുമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രപതി. രാഷ്ട്രപതിയുടെ പേര് പറയാമോ? ദോഹയിലായതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ സഹോദരം? ദ്രൗപദി. ഓ, ആ മകന് ഞാൻ പ്രത്യേക ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് സഹോദരം. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ, കുഞ്ഞെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം തന്നെ മാനിക്കട്ടെ. സ്തോത്ര സ്തോത്ര, ഹല്ലേലൂയ. അപ്പോൾ ആ സഹോദരിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സാഹചര്യം നോക്കിയാൽ ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിയത്തില്ല, ഹല്ലേലൂയ. എന്നാൽ അവൾ ആ സാഹചര്യത്തിലും മുന്നോട്ട് വരുവാനായിട്ട് തയ്യാറായി. പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയാം, ഇന്ന് ദൈവത്തിന്റെ കൃപയാല് ചർച്ച് ഓഫ് ഗോഡിന്റെ 1400 സഭയുടെ യൂത്തിന്റെ പ്രസിഡന്റായി ഞാനിവിടെ സേവനമനുഷ്ഠിക്കുമ്പോൾ, എന്റെ വീട് അടൂരല്ല, എന്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞാൻ ദോഹയിലേക്ക് വരുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് ഞാൻ അവിടെ വരുന്നത്. ട്രിവാൻഡ്രം സ്വദേശിയാണ്. എന്റെ അപ്പൻ എന്റെ 4 വയസ്സ് പ്രായത്തിൽ രോഗത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്റെ അമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ടാ വളർത്തിയത്. പഠിക്കുവാൻ ഒരു നിർവാഹവും ഇല്ലായിരുന്നു. ആ സാഹചര്യങ്ങളെല്ലാം പഠിച്ച് ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുവാനിടയായി. ഈ ഒരു തലത്തിലേക്ക് എത്താൻ ഇടയായത്, ഹല്ലേലൂയ, ആമേൻ, സാഹചര്യങ്ങളെ മറികടക്കാൻ തയ്യാറായത് കൊണ്ടാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവമഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഹല്ലേലൂയ, ഓവർകം യുവർ സിറ്റുവേഷൻ. നാം സാഹചര്യങ്ങളെ മറികടക്കാൻ തയ്യാറാകണം.
മൂന്നാമത് ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേൾക്കുക. ഹല്ലേലൂയ. ഓവർകം യുവർ ട്രിബുലേഷൻസ്. പ്രതിസന്ധികളെ നാം മറികടക്കുക, പ്രതിസന്ധികളെ നാം മറികടക്കുക. രക്തത്താൽ ജയം. ഈ പൗലോസിനെ തന്നെ എടുത്ത് നമുക്ക് കാണിക്കാം എന്താണ് പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടത്. ആമേൻ. പൗലോസിന്റെ ജീവിതത്തിൽ ഇതാ കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോൾ ഇതാ കള്ളന്മാരാലുള്ള ഏറെ ആപത്തുകൾ സഹിച്ചവരാണ് പൗലോസ്. യഹൂദന്മാരാൽ ഒന്നു കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, കോലിനാൽ അടി കൊണ്ടു. കള്ളന്മാരുടെ ആപത്ത്, കടലിലെ ആപത്ത്, സഹോദരന്മാരാലുള്ള ആപത്ത്, അങ്ങനെ പട്ടിണി, പൈതാഹം, ഉറക്കിളപ്പ്, അസാധാരണമായ സഭയെക്കുറിച്ചുള്ള സംഗതി കൂടാതെ ഏറ്റവും വലിയ ഭാരമേറിയ അനുഭവം ഇതാ. ഷാദു അത് മാത്രമല്ല, ഇത്രയും പ്രതിസന്ധികളുടെ നടുവിലും ശൂലം പോലെ ഇതാ അവൻ സാത്താൻ ഇങ്ങനെ ശരീരത്തിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില പറയുന്ന ചില വേദപണ്ഡിതന്മാർ പറയുന്നത് തീരാത്ത തലവേദനയായിരുന്നെന്ന്, ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കണ്ണിന് കാഴ്ച കുറഞ്ഞെന്നാണ്, ചില വേദപണ്ഡിതന്മാർ പറയുന്നത് അവൻ തീരാത്ത ശ്വാസമുട്ടായിരുന്നുവെന്നാണ്, ചില വേദപണ്ഡിതന്മാർ പറയുന്നത് വയറ്റിന്റെ വേദനയായിരുന്നെന്നാണ്. ഏതായാലും ശൂലം പോലെ കുത്തിക്കൊണ്ടിരിക്കുകയാ ഈ പ്രതിസന്ധിയുടെ നടുവിലും. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു എന്നെ ശക്തനാക്കണ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്താ സംഭവിച്ചത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ ആമേൻ ഈ ലോകത്തിന് വരുവാനുള്ളതിനോ യാതൊന്നിനെ കൊണ്ടും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയുകയില്ല. ഈ സകല പ്രതിസന്ധികളുടെ നടുവിലും ഇതാ പൗലോസ് ആമേൻ പട്ടണത്തിൽ മാത്രം 29 സഭ സ്ഥാപിച്ചു, ദ്വീപുകളിൽ 30 സഭകൾ സ്ഥാപിച്ചു ഏകദേശം. ഹല്ലേലൂയ. അതിനേക്കാൾ ഉപരിയായി 14 ലേഖനങ്ങൾ ഈടിച്ച തികവിച്ചു അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ എഴുതുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, സാമേ പ്രതിസന്ധികൾ ഏതുമായിരിക്കട്ടെ, ക്രിസ്തുവിന് വേണ്ടി നീ പ്രയോജനപ്പെടാൻ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി, യേശുവിന്റെ കൃപ ഇന്ന് രാത്രി നിന്റെ മേൽ പകരുവാൻ ഇടയായി തീരും. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സന്നിച്ച പരിശുദ്ധൻ പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ, സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഏറെ വന്നു, ഇതിനെ തകിടം മറിച്ച് കളയുവാൻ, മുക്കിക്കളയുവാൻ വെല്ലുവിളിച്ച മണ്ഡലങ്ങളുണ്ട്, മേഖലകളുണ്ട്. ശബ്ദാരാധന റിജോയ്സ് മിനിസ്ട്രീസിലൂടെ എത്രയോ പേര് വിടുതൽ പ്രാപിച്ചു പോയി. ഇന്ന് പലരും കൂടെ ഇല്ല, പക്ഷെ കൂടെ നിൽക്കുന്ന ചിലരുണ്ട്. രക്തത്താൽ ജയം. അവരിലൂടെ ചില പ്രവൃത്തികൾ ഞാൻ അയക്കാൻ പോകുകയാണ്, എന്റെ മഹത്വം വെളിപ്പെടുവാൻ പോവുകയാണ്. ഈ സാഹചര്യങ്ങളുടെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും നീ എന്റെ സന്നദ്ധിയിൽ ആ കൃപയോടെ നിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ, റൂട്ട് തിരിച്ചു വിടാൻ പോകുക പരിശുദ്ധാത്മാവ്. ഒരു ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലരുടെ മേൽ അഭിഷേകത്തെ കൈമാറാൻ പോകുക, ചിലരുടെ മേൽ ശുശ്രൂഷ കൈമാറാൻ പോകുക. ഉരാബാല ശബ്ദാരാധന പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, മോശസിന്റെ ആത്മാവിനെ 70 പേർക്ക് പങ്കിട്ടുകൊടുത്തതുപോലെ, യെസ്, അവർ പ്രവചിച്ചതുപോലെ ഒരു വലിയ മിനിസ്ട്രി. യെസ്, അത് ദോഹയിൽ മാത്രമല്ല, അത് ഇന്ത്യയിൽ മാത്രമല്ല, അവിടെ നിന്ന് പുറപ്പെടുന്ന ആത്മീയാഭിഷേകം ആരുടെ മേലൊക്കെ പകരപ്പെടുന്നു. ആമേൻ. അവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അവർ പോകുന്നിടങ്ങളിലേക്ക് എന്റെ മഹത്വം വെളിപ്പെടുന്നു. ഒരു ദൂതൂടെ പറയുന്നു, ഷിംഷോൻ 300 കുറുക്കന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, 2 കുറുക്കന്മാരുടെ വാല് ചേർത്തു കെട്ടി പന്തം കൊളുത്തി ഫെലിസ്തീനിലേക്ക് ആമെ വയലിലേക്ക് വിട്ടതുപോലെ, അവർ എവിടെയൊക്കെ ഓടിയോ ആ കുറുക്കന്മാർ എവിടെയൊക്കെ ഓടി അവിടെ എല്ലാം തീ പിടിക്കാൻ തുടങ്ങി, അവിടെ എല്ലാം തീ പിടിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ഊടാമാന ശബ്ദാരാധന. ദൈവാത്മാവ് റിജോയ്സ് മിനിസ്ട്രീസിനോട് പറയുന്നത് ഈ 2 പേര് ചേർന്ന് ശബ്ദാരാധന. ഓ, പരിശുദ്ധ പറയുന്ന 3 ആഴ്ചകൾ ഈ 2 പേർ ചേർന്ന് ഐക്യമധ്യപ്പെട്ട്, അതാരായിരിക്കട്ടെ, ചിലപ്പോ ഭാര്യ ഭർത്താവാണെങ്കിൽ അങ്ങനെ, അല്ല കൂട്ടുകാരാണെങ്കിൽ അങ്ങനെ, ഈ 2 പേർ ചേർന്ന് ഹല്ലേലൂയ കരം പിടിച്ച് ദൈവത്തിന്റെ സന്നിധിയില്
ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുകയാണ്. ആ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാ കുടുംബത്തിന്റെയും ചില തലങ്ങൾ മാറി മറിയും. ഓ മിനിസ്ട്രിയുടെ ലെവല് മാറി മറിയും. ഹാലേലൂയ, അന്ധകാര ശക്തികൾ അഴിക്കുന്ന ഒരു അഭിഷേകം വെളിപ്പെടും. ചില വാക്തത്വങ്ങൾ ചലിക്കപ്പെടും. ചില തലമുറകളുടെ ഭാവി തലങ്ങൾ ആമേൻ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? ആ ദൂതിനെ എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയും? ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഉടാമാന ശബ്ദാരാധന അർത്ഥാരാധകൽ കരാതിയാലമാന യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ മാതിൽ ചെല്ലു. എന്റെ ദൈവത്താൽ ഞാൻ മാതിൽ ചാടി കടക്കും. ഓ വിൽസൺ രാജ് ഫാമിലിയോട് പരിശുദ്ധാത്മ പറയുന്നു, യോസഫ് ഫലപ്രദമായ വൃക്ഷമാണ്, അത് മതിലിന്റെ മീതെ പടർന്ന് കയറുന്നതാണ്. വില്ലാളികൾ ഒത്തിരിയുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്, എയ്യുന്നുണ്ട്, പൊരുതുന്നുണ്ട്. പക്ഷെ യോസഫിന്റെ വില്ല പ്രതിസന്ധിയിലും ഉറപ്പോടെ നിന്നത് പോലെ, എന്റെ മകനെ നീ ക്രിസ്തുവിൽ ഉറപ്പോടെ നിൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ സന്തതികളെ ഞാൻ ഉയർത്താൻ പോവുകയാ. ആമേൻ. നിനക്കെതിരെ നിൽക്കുന്ന ചില മതിലുകളെ ചാടിക്കടക്കാൻ പോവുകയാ. ഓ യോസഫിന്റെ ഹല്ലേലൂയ ഫലപ്രദമായ വൃക്ഷം അതിന്റെ ശിഖരങ്ങൾ മതിലിന്റെ മീതെ പടർന്ന് കയറിയത് പോലെ ഒരു മതിലും നിന്റെ നേരെ നിൽക്കുകയില്ല, ഒരു മതിലും നിന്റെ നേരെ നിൽക്കുകയില്ല. ആമേൻ. യേശുവിൽ വിശ്വാസത്തെ ഉറപ്പിക്കുക, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക. എന്റെ മഹത്വം നീ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സമൂഹത്തിന്റെ നടുവിൽ, സമുദായക്കാരുടെ നടുവിൽ നീ ഒരു സാക്ഷിയായി ഞാൻ നിന്നെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, 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 സ്തോത്രം. അടുത്തത് കൂടെ ആമെ പറഞ്ഞ് എന്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നാലാമത്, ഓവർകം യുവർ ഫെയിലിയർ. പരാജയങ്ങളെ ചാടിക്കടക്കാനുള്ള ദൈവകൃപ ദൈവം നൽകി തരും. പരാജയങ്ങളെ ചാടിക്കടക്കാൻ സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. എന്താണ് പരാജയങ്ങളെ നാം ചാടിക്കടക്കേണ്ടത്? സ്തോത്രം. വാസ്തവത്തിൽ നമുക്കറിയാം, എവറസ്റ്റ് കൊടിമുടി പിടിച്ചടക്കിയത് കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്ന് പറയാമോ? എവറസ്റ്റ് കൊടിമുടി പിടിച്ചടക്കിയ ആദ്യമായിട്ട് ആരാണ്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 8848 മീറ്റർ പൊക്കമുണ്ട്. 8848 ഹൈറ്റ് ഉണ്ട് ഈ എവറസ്റ്റ് കൊടിമുടിക്ക്. ഹിലാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യം ഈ എവറസ്റ്റ് കൊടിമുടിയെ പിടിച്ചടക്കിയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല പ്രാവശ്യങ്ങൾ അദ്ദേഹം പരാജയപ്പെട്ടു. പലരും പറഞ്ഞു, ഇല്ല, നിനക്ക് പിടിച്ചടക്കാൻ കഴിയത്തില്ല. അവസാനം അദ്ദേഹം ആ എവറസ്റ്റ് കൊടിമുടിയെ 8848 മീറ്റർ പൊക്കമുള്ള ആ പർവ്വതത്തെ നോക്കിക്കൊണ്ട് പ്രകാരം പറഞ്ഞു, ഹേ എവറസ്റ്റ് കൊടിമുടിയെ, നിന്നെ ഞാൻ പിടിച്ചടക്കും, നിന്നെ ഞാൻ കീഴടക്കും. എന്തെന്ന് ചോദിച്ചാൽ, നീ ഇനിയും വളരത്തില്ല, പക്ഷെ ഞാൻ വളരും, ഞാൻ വളരും. ആമേൻ, ഹല്ലേലൂയ. കൃപയാൽ പറയട്ടെ, ആമേൻ. എവറസ്റ്റ് കൊടിമുടി ആമേൻ പിടിച്ചടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. 1953 ഹിലാരി എവറസ്റ്റ് കൊടിമുടി കീഴടക്കിയത്. അതിനുശേഷം ഇത്രയും കൊല്ലങ്ങൾ കൊണ്ട് 3000 പേരോളം 5000 പ്രാവശ്യം എവറസ്റ്റ് കൊടിമുടി കീഴടക്കി. അതിൽ 73 വയസ്സുള്ള പ്രായമുള്ള വ്യക്തി കീഴടക്കിയിട്ടുണ്ട്. അതുപോലെ 13 വയസ്സുകാരൻ കീഴടക്കിയിട്ടുണ്ട്. കണ്ണ് കാണാത്ത വ്യക്തി കീഴടക്കിയിട്ടുണ്ട്.
അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, പരാജയങ്ങളെ മറികടക്കാൻ തയ്യാറാകണം. ഒരു പ്രാവശ്യം 10-ാം ക്ലാസ് തോറ്റത് കൊണ്ട് പിന്നെ പരീക്ഷയെ എഴുതേണ്ടി വരാത്ത ആൾക്കാരുണ്ട്. ഡിഗ്രി തോറ്റുപോയത് കൊണ്ട് പരീക്ഷ എഴുതാത്ത ഒത്തിരി പേരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചില ടെസ്റ്റുകൾ, ആമേൻ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ചില ടെസ്റ്റ് എഴുതി പാസ്സാകാത്തത് കൊണ്ട് ഇനി അത് നടക്കുകയില്ല എന്ന് പറഞ്ഞ് ആമേൻ മാറി നിൽക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഹല്ലേലൂയ, നിന്റെ പരാജയങ്ങളെ മറികടക്കാൻ കർത്താവ് ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവകൃപ പകരുവാൻ പോവുകയാണ്, ദൈവശക്തി പകരാൻ പോവുകയാണ്. ഏലിയാവിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഏലിയാവ് ഇതാ ഒരു നിസ്സാരം ഇസബേലിന്റെ വാക്ക് കേട്ട് ഭയപ്പെട്ട് ചൂരച്ചരുടെ തണൽ കടക്കുക. ആമേൻ. പരാജയം സംഭവിച്ചു. മതിയഹോവേ, എന്റെ പ്രാണൻ എടുത്തുകൊള്ളണമേ. ആമേൻ. ഏലിയാവിനോട് എനിക്ക് പറയാനുള്ളത്, ഏലിയാവേ, നീ ആരെന്ന് നീ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് കിടക്കയില്ലായിരുന്നു. ഒരിക്കൽ ആമേൻ, ഇത് ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് പറഞ്ഞ ഏലിയാവെ, നിനക്കിപ്പൊ എന്നാ പറ്റിയേ? എന്ത് അധികാരത്തോടെയാ പറഞ്ഞത്? ആ അധികാരം എവിടെ പോയി? ആ ധൈര്യം എവിടെ പോയി? സ്തോത്രം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ, ഇതാ കർമേൽ പർവ്വതത്തിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവസന്നിധിയിൽ 850 ബാൽ പ്രവാചകന്മാരും അശേര പ്രവാചകന്മാരും ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ബാലിന്റെ മുമ്പിൽ യാഗമർപ്പിച്ച് നിലവിളിക്കുമ്പോൾ, ബാലെ മഴ തരിക എന്നും ബാലെ തീ ഇറക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ അവരുടെ നടുവിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, ഇവരുടെ നടുവിൽ യഹോവയാണ് ജീവനുള്ള ദൈവമെന്ന് അവൻ വെളിപ്പെടുത്തണമേ എന്ന് അന്ന് രാത്രി ആ സമയം ഒറ്റ നിമിഷം കൊണ്ട് തീയിറക്കി യാഗപീഠത്തെ ദഹിപ്പിച്ച ഏലിയാവേ, ഇപ്പൊ എന്തു പറ്റി നിനക്ക്? 3 വർഷം 6 മാസം ദേശത്ത് മഴ പെയ്യാതെ ആയിരുന്ന മഴയ്ക്കു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച മഴ പെയ്യിപ്പിച്ച ഏലിയാവേ, നിനക്ക് ഇപ്പൊ എന്തു പറ്റി? ആമേ, രഥത്തിൽ ഓടിക്കൊണ്ടിരുന്ന ആമേ, നിനക്ക് മുമ്പായി ഓടിക്കൊണ്ടിരുന്ന ആഹാബിന്റെ രഥത്തെക്കാളും ഓടിയെത്തിയ ഏലിയാവേ, നിനക്കിപ്പോൾ എന്നാ പറ്റിയത്? രക്തത്താൽ ജയം. ഇങ്ങനെ നീ പരാജയപ്പെട്ട് കിടക്കേണ്ട വ്യക്തിയല്ല. രക്തത്താൽ ജയം. ആരുടെയെങ്കിലും വാക്ക് കേട്ട് ക്ഷീണിച്ചു പോകേണ്ട വ്യക്തിയല്ല, തളർന്നു പോകേണ്ട വ്യക്തിയല്ല. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. അവൻ നിനക്കൊരു മറികടക്കുവാനുള്ള ദൈവം നിങ്ങളുടെ മേൽ നൽകി തരുവാൻ പോവുകയാണ്. സകലത്തെ മറികടക്കാനുള്ള ഒരു അഭിഷേകം കർത്താവ് നിങ്ങളുടെ മേൽ പകരാൻ പോവുകയാണ്. സ്തോത്ര സ്തോത്ര. ഒരു നിമിഷം ഒന്ന് അക്കാരം ഉയർത്തിപ്പിടിക്കാമോ? ഹല്ലേലൂയ. ഓവർകം യുവർ ഡിസേബിലിറ്റി. ഞാൻ വൈകല്യങ്ങളെ ഞാൻ മറികടക്കും, എന്റെ ദൈവത്താൽ ഞാൻ അതിനെ ചാടിക്കടക്കും. ഒന്ന് കരം ഉയർത്തി എന്ന് പറഞ്ഞ് എന്റെ ദൈവത്താൽ ഞാൻ അതിനെ ചാടിക്കടക്കും. ഊരാ ബാബാ ശബ്ദാരാധന. യേശുവിന്റെ നാമത്തിൽ ഓവർകം യുവർ ആമേൻ ട്രിബിലേഷൻ. ഞാൻ പ്രതിസന്ധികളെ ഞാൻ ചാടിക്കടക്കും. ആമേൻ. ഓവർകം യുവർ സിറ്റുവേഷൻ. ഞാൻ സാഹചര്യങ്ങളെ ചാടിക്കടക്കും. ഓവർകം യുവർ ഫെയിലിയർ. ആമേൻ. ഞാൻ പരാജയങ്ങളെ ഞാൻ ചാടിക്കടക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവേ, വളരെ വേദനയോടെ വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന ജനത്തിന്റെ മേൽ അങ്ങയുടെ കൃപ പകരണമേ. ഹല്ലേലൂയ. ആമേ. എല്ലാറ്റിനെയും ചാടിക്കടക്കാനുള്ള ഒരഭിഷേകം ദൈവം തന്നെ ജനത്തിന്റെ മേൽ പകരണം. മിനിസ്ട്രീസിലെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സനിച്ചാനി കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അശുപ്രസാദവറികൾ പാടും. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗുണബാലം ശബ്ദാരാധന.
Amen. Praise the Lord. Hallelujah. Hallelujah. Hallelujah.